ഞാനായന ഇന്ന് ഒരു അടിപൊളി മുതിരപ്പേരി മുതിര മുളപ്പിച്ച ഉപ്പേരിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം, ശേഷം വീഡിയോയിലോട്ട്. നമുക്ക് ഈ മുതിര മുളച്ചെടുപ്പിക്കാം. എങ്ങനെ മുളപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ ഇതിപ്പോൾ 1/4 കിലോ മുതിര ഉണ്ടാവും. നമ്മൾ കല്ലരിക്കണം. കല്ലരിച്ചതിന് ശേഷം അത് ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം നമ്മളൊരു തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയുടെ കൊട്ടയിലോ ആയിട്ട് ഊറ്റി വെച്ച് കഴിഞ്ഞാൽ മുള വരും. തുണിയിലാന്ന് വെച്ചെങ്കിൽ ഒന്ന് ജസ്റ്റ് കെട്ടി വെക്കണം കേട്ടോ. തുണി ഇങ്ങനെ കിഴി കെട്ടണമെങ്കിൽ കെട്ടി വെക്കണം. അരിപ്പക്കൊട്ടയിൽ വെച്ചെങ്കിൽ ജസ്റ്റ് ഈ ചോറ് അരിക്കണ കൊട്ടയ്ക്കില്ലേ, അതിലൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇട്ട് കഴുകിയിട്ട് വാര വെച്ചാൽ മതി. ഒരു 10-12 മണിക്കൂർ കഴിയുമ്പോൾ അല്ല ഒരുവിധം നന്നായി മുള വരും. ഇതേ രീതിയിൽ മുള വരണം, അപ്പോഴാണ് നമ്മൾ വേവിച്ചെടുത്തത്. ഒരു 3 വിസിൽ, അധികം വിസിൽ വേണ്ട കേട്ടോ മുതിരയ്ക്ക്. 3 ഈ മുളപ്പിച്ചതിന് 3 വിസിൽ മതി. അപ്പോഴാണ് വേവൊക്കെ കറക്റ്റായിട്ട് വരിക. ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. പിന്നെ ഈ മുതിരയ്ക്ക് ചൂടൊന്നുമില്ല കേട്ടോ. നമ്മൾ മറ്റേ മുതിര നേരിട്ട് കഴിക്കുമ്പോൾ ചൂടാണ് എന്നൊക്കെ പറയും, പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് മുളപ്പിച്ച മുതിരയല്ല, കഴിക്കണത് നല്ലതാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ നമുക്കത് കഴിക്കാൻ പറ്റായിക്കൊന്നുമില്ല. ഈ ചെറുപയറൊക്കെ മുളപ്പിക്കുമ്പോൾ ഒരു കഴിച്ചിട്ടുള്ളവർക്കറിയാം, ഒരു ചവർപ്പൊക്കെ ഉണ്ടാവും. ഈ മുതിരയ്ക്ക് അങ്ങനെയില്ല കേട്ടോ. പിന്നെ നമുക്കൊരു തോരനാണ്, ചില സൈഡിൽ ഉപ്പേരിയുടെ തോരൻ എന്നല്ലേ പറയാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉള്ളി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല, വറ്റൽമുളക്, നാളികേരം, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. പാൻ വെച്ചു, അതിലോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുകയാണ്. പൊട്ടി വരുമ്പോൾ അതിലോട്ട് വേപ്പിൻ്റെ ഇല, ഉള്ളി, വെളുത്തുള്ളി ഒഴിച്ചെടുത്തത്. കല്ലിലിട്ടിട്ട് ഒന്ന് ഒതുക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് ചതച്ചെടുക്കണം. മിക്സിയിലൊക്കെ ഇട്ട് ചതയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റാണ് തോന്നുന്നത്. രണ്ട് ടേസ്റ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. ഉണ്ടായിരുന്നു കുറച്ച് ഇഞ്ചി കേട്ടോ, വളരെ കുറച്ചാണ്. ഇഞ്ചി ഗ്യാസ് ഇല്ലാണ്ടിരിക്കാനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ വേറെ നല്ല മണം ഉണ്ടായിരിക്കും. ഇതേ മൂപ്പാവുമ്പോൾ ഇതിലോട്ട് 1/4 മഞ്ഞപ്പൊടി, ഒരു 2-3 സ്പൂണ് എരിവൊക്കെ ഓരോരുത്തർ പാകത്തിന്, ക്രഷ്ഡ് ചില്ലി, ഒരു ചില എരിവിനനുസരിച്ചിട്ട് 1/2 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അത് കാരണമാണ് 2 വലിയ സ്പൂൺ എന്ന് പറയണത്. ഇതാണ് കേട്ടോ പാകം. ഇത് നന്നായി മൂപ്പിക്കണം കേട്ടോ. മൂത്തതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നു. ഒരു പച്ചമണം മഞ്ഞളിൻ്റെയും ഈ മുളകിൻ്റെയും ഈ ഇങ്ങനെ കുത്തിയെടുക്കുന്ന ക്രഷ്ഡ് ചില്ലി ആയ കാരണം തന്നെ കുറച്ച് മറ്റേ മുളക് പൊടിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ഇട്ടിട്ട് ഇതിലോട്ട് നമ്മൾ നാളികേരം ഇടുകയാണ്. ഒരു 3 സ്പൂണൊക്കെ ഉണ്ടാവും നാളികേരം. കൂടുതൽ ഇന്ന് ടേസ്റ്റാണ്, ഇത്രയൊക്കെ മതി. അധികം ഒന്നും ഇപ്പോൾ വേണമെന്നൊന്നുമില്ല. നാളികേരം ഇനി നന്നായി ഇതിൽ കിടന്ന് മൂത്ത് വരണം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്.
നമ്മൾ പൊടികളുള്ള സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടായിരുന്നു. കരിഞ്ഞ് പോവാണ്ടിരിക്കാനും എല്ലാറ്റിനും അത് നല്ലതാണ്. ഒരു പച്ചമണത്ത് മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുതിര മുളപ്പിച്ച് ചേർക്കുകയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ മുതിരയ്ക്ക്. ഇതിൽ മുട്ടയ്ക്ക് കുത്തിപ്പൊരിച്ചിട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അപ്പം അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതിൽ. അപ്പം ഈ പാത്രത്തിൽ നിറച്ച് മുളപ്പിച്ചതുണ്ട്, ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, അതുപോലെ നന്നായി ഡ്രൈ ആക്കിയെടുക്കുക. പിന്നെ എടുത്തു വയ്ക്കണ പാത്രം, ഇപ്പം ഇതല്ല, ഏതായാലും എടുത്തു വയ്ക്കണ പാത്രം നല്ലതിൽ തുടയ്ക്കണം നല്ലത് കഴുകിയതിന് ശേഷം. അല്ലെങ്കിൽ കുറച്ച് പെട്ടെന്ന് കറികളൊക്കെ തോരൻ്റെ ഒക്കെ നാശമാവും. തോരൻ വെച്ചത് ഉപ്പേരി വെച്ചത്, ഞങ്ങളിവിടെ ഉപ്പേരി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ചില സൈഡിൽ ഞാൻ കുറച്ച് എറണാകുളം ഭാഗത്ത് പോയപ്പോൾ അവിടെ തോരൻ തോരൻ എന്ന് പറയാറുണ്ടായിരുന്നു, അപ്പം അതുകൊണ്ടാണ് തോരൻ എന്ന് പറഞ്ഞത്. ഇതായി, നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മൾ ഏത് പാനിലാണോ ഡ്രൈ ആക്കിയെടുത്ത് അതിൽ തന്നെ വെക്കുക, എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആവി പറഞ്ഞ മുദ്ര മുളപ്പിച്ച തോരൻ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂർ സൈഡിൽ പറയുക, നല്ല അടിപൊളി മുളപ്പിച്ച മുതിരപ്പേരി. ഇത് മുതിര മുളപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം.